ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സിബുകൾ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് അടിപൊളി ഐഡിയാസ് ആണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു സംഭവമാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ, സിബ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലേഡീസിൻ്റെ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും കട്ടിങ് സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. ചുരിദാർ, സാരി, ബ്ലൗസ്, അതുപോലെ പട്ടുപാവാട, അതുപോലെ ഫ്രോക്ക്, അതുപോലെ തന്നെ ബ്രാ കട്ടിങ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ഉള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളത് നമുക്ക് ബാഗ്, പൗച്ച്, അങ്ങനെയുള്ള ഒരുപാട് ഐഡിയാസ്, അതുപോലെ സ്കൂൾ ബാഗ്, പിന്നെ സ്കൂൾ യൂണിഫോം, ഇത്രയും ഐറ്റംസൊക്കെ നമ്മുടെ ചാനലിൽ ഒരുവിധമെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി വെറൈറ്റീസും മോഡൽസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഒപ്പം തന്നെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു സിബാണ്. ഇത് വെച്ച് ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യം നമ്മളിതാ ഇത്രത്തോളം ദൂരം, നമ്മളൊരു കുറച്ച് ദൂരം ഇവിടെ നിന്ന് ആദ്യം തന്നെ നമുക്ക് സിബ് തുറന്ന് വയ്ക്കണം. ഇത് ഫസ്റ്റ്ലി കുറച്ച് നീളം കൂടിയ സിബാകാം, പിന്നെ അല്ലെങ്കിൽ ബാഗിൻ്റെ സിബ് പോലത്തെ അങ്ങനത്തെ സിബ് വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം. അപ്പോൾ നമ്മളിത് ഇത്രയും എടുത്ത് ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര ദൂരം വെച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗത്തു നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് ഇറക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് ഇങ്ങനെ ഓപ്പണിങ് നിൽക്കുന്നില്ലേ, ഇവിടെ ഒരു ബോൾട്ടില്ലേ, ഈ ഒരു ബോൾട്ടിൻ്റെ ഇപ്പുറത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഇത്രത്തോളം ദൂരം ഇങ്ങനെ, ഇത്രത്തോളം ദൂരം എന്ന് പറയുമ്പോൾ ഇതാ ഒരു കൈയിൻ്റെ ഇത്ര ഒരു ഭാഗം വരുന്ന രീതിക്ക് ഇത്രത്തോളം ദൂരം ഇതിവിടെ നിന്ന്. ഓക്കെ, ഏതാണ്ട് ഒരു 2.5 ഇഞ്ച്. ഓക്കെ, മിനിമം ഒരു 2.5 ഇഞ്ച് എടുക്കണം കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് ഇതാ ഈ ഇടത്തെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കുന്നു, ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്കത് തുമ്പത്തുകൂടെ അടിച്ചെടുക്കാം. പിന്നെ നമ്മളിത് തയ്ക്കുമ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറിയ കാണിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാം, അത് മറക്കരുത്. ഇവിടെ വരത്തിയില്ലേ, ഇവിടെ വരത്തി നമ്മൾ സൂചി കുത്തി നിർത്തി വെച്ചു. ഓക്കെ, നമ്മളിവിടെ വെച്ചിട്ട് സൂചി കുത്തി നിർത്തി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഈ സൂചി ഒന്ന് ഈ ഇവിടുത്തെ ഫൂട്ട് ഒന്ന് മുകളിലേക്ക് പൊന്തിച്ച് വെക്കണം. ഇതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഈ ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു ഫൂട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, ഒരു കട്ട ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, ആ കട്ട അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഈ ഒരു സംഭവം വയ്ക്കാൻ, കട്ടയുടെ ഇപ്പുറത്തേക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കട്ടയമ്മ വെച്ച് തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് തയ്ക്കുക, സൂക്ഷിച്ച് തയ്ക്കുക കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ഫൂട്ട് മാറ്റി പൈപ്പിംഗ് ഫൂട്ട് ഇടാവുന്നതാണ്. പൈപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു 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 സ്റ്റെപ്പ് ഫൂട്ട് എന്ന് പറയില്ലേ, അങ്ങനത്തെ പ്രഷർ ഫൂട്ട് മാറ്റിയിടാം. അതായത് ഞാൻ കാണിച്ചു തരാം, ഇതുപോലത്തെ ഫൂട്ട് മാറ്റിയിടാവുന്നതാണ്. അങ്ങനെ ഇടുമ്പോൾ കണ്ടോ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കട്ടയുടെ ടച്ച് ഉണ്ടാവില്ല ഇങ്ങനത്തെ വെച്ച് തയ്ക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ മാറ്റിയില്ലേ, അത് തന്നെ വെച്ചിട്ടാണ് ചെയ്യണേ. ഓക്കെ, ഇതുപോലത്തെ ലെഫ്റ്റും റൈറ്റും കിട്ടും, ലെഫ്റ്റിലേക്ക് വരുന്ന രീതിയിലുള്ള ഫൂട്ട് നിൽക്കുന്ന രീതിയിലേക്കുള്ളത് വാങ്ങിച്ചിടുക.
ഇതിന് ശേഷം ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ആ തെറ്റത്ത് എത്തി കഴിഞ്ഞ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒന്ന് ടേൺ ചെയ്യാം. പതിയെ ടേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയ ശേഷം ഫൂട്ട് പൊന്തിക്കണം കേട്ടോ. നമ്മൾ ഫൂട്ട് പൊന്തിച്ചിട്ടുണ്ട്, ഫൂട്ട് പൊന്തിച്ചിട്ടുണ്ട്, ഇത് ഈ സൈഡ് വെച്ചിട്ട് പൊന്തിച്ച് ലോക്ക് പൊന്തിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സൂചി കുത്തി നിർത്തിയ ശേഷമാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. എന്നിട്ട് പതിയെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വളരെ സ്ലോലി ചെയ്തത് കൈകൊണ്ടാണ് ചെയ്തത്, കാരണം എനിക്ക് ഫ്രൂട്ട് മാറ്റിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്ലോലി ചെയ്തത്. ഫ്രൂട്ട് മാറ്റാൻ നിൽക്കുന്ന സമയം കളയണ്ട എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അവിടെ ഒരു സ്റ്റീലിൻ്റെ സംഭവം ഉള്ളതുകൊണ്ട് നിങ്ങൾ സ്ലോലി ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവം കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ലോക്കിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്കിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗത്തിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് പതിയാനും അത് ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഇങ്ങോട്ട് താഴത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡിനെ കറക്റ്റ് ആ ഒരു സ്റ്റീലിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ട് നിർത്താം. എന്നിട്ട് ശേഷം അത് ഇവിടെ തന്നെ കൊണ്ട് നിർത്തിയ ശേഷം എന്താ ഇതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ളത് താഴത്തേക്ക് വരുന്ന രീതിയിൽ വെക്കാം. ഇതാ ഇങ്ങനെ വെച്ചു, ആദ്യത്തത് വെച്ചു, ഇത് വെച്ച ശേഷം എന്താ ഇങ്ങോട്ടേക്ക് വെച്ചു, ബാലൻസ് അങ്ങോട്ട് താഴത്തേക്ക് വിട്ടു. അവിടെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് ശേഷം എന്താ ഇതിൻ്റെ ഭാഗം അതുപോലെ തന്നെ വെച്ചു, അതിന് ശേഷം ബാക്കി ഇത് ഇങ്ങോട്ടേക്ക് വെച്ചു. ഇത് വെച്ച ശേഷം നമുക്ക് ഇത് ഇവിടെ നിന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് തയ്ച്ച് വരാം. കഴിച്ച് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ബാക്കി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഇത്ര നിൽക്കുന്ന ഭാഗം, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഇപ്പുറത്തോട്ട് മറിച്ചിടാം, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറിച്ചിടാം. ഓക്കെ, അതിനുശേഷം എന്താ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടു, ഈ ഭാഗവും ഇതുപോലെ ഒന്ന് മറിച്ചിട്ടു, ഫുള്ളായിട്ട് നല്ല വശം മാത്രം മുകളിലേക്ക് വരുന്ന രീതിയിൽ മറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സിബിനെ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്താ സോറി ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് സ്റ്റിച്ച് പെട്ടിട്ടില്ല, കുറച്ച് ഭാഗത്ത്, ഇപ്പോഴാണ് ശ്രദ്ധിച്ചേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ മേൽ സ്റ്റിച്ച് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇവിടം വരേക്കും ഒന്ന് താഴത്തേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റിച്ച് പെട്ടിട്ടില്ല, നമ്മളത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മളത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും സ്റ്റിച്ച് പെടാത്തോടത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അഡ്ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് പതിയെ ആക്കുക. അതിനുശേഷം എന്താ ഇവിടം വരെ എത്തി. ഓക്കെ, ഇത് നമുക്ക് എന്തിനാ ഉപയോഗിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് വാങ്ങിക്കണം എന്നില്ല, നമ്മളിതുപോലെ ഇൻഹേലറൊക്കെ യൂസ് ചെയ്യില്ലേ, അപ്പോൾ ഈ ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ അത് മാത്രം ഈ സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇപ്പോൾ എടുത്തേണ കേട്ടോ. ഇതുപോലത്തെ പഴയ ഇൻഹേലറിൻ്റെ ഈ സംഭവം നമ്മൾ അഴിച്ചെടുത്തതാണ്. ഈ അഴിച്ചെടുത്ത സംഭവം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം കണ്ടോ. അപ്പോൾ ഇതേ ഇതിങ്ങനെ വന്നില്ലേ, കണ്ടില്ലേ ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു ഇത് ടൈറ്റ് ചെയ്താട്ടോ, ടൈറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇനി നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യില്ലേ, നമ്മൾ ഇങ്ങനത്തെ സംഭവം ചെയ്യില്ലേ, നമ്മുടെ ബ്ലൂടൂത്ത് ഇല്ലേ, അത് ഈ സംഭവം നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് എന്താ പറയുക ഇതിനകത്ത് വയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ
കൊണ്ടുപോവാം. നമുക്ക് കയ്യിൽ പിടിക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ വെച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്നതാണ്. സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വിരലിലിട്ടിട്ട് കൊണ്ടുപോകാം. നമുക്ക് ഫോൺ വിളിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അയലോറിനടുത്ത് ചെവിയിൽ വെക്കാം, പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് പിടിക്കാം. അല്ല, ഇങ്ങനെ ഇങ്ങനെ അല്ലാത്ത സംഭവങ്ങൾക്ക് വേറൊരു രീതിയിൽ ഉപയോഗിക്കാം. അത് കാണിച്ചു തരാം. എന്നിട്ട് ഇതാ ഇത് നമ്മൾ എടുത്ത് മാറ്റി, അതിനുശേഷം ഇതാ ഇതുപോലെ നമുക്ക് പൈസയൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. പൈസ വെച്ചിട്ട് അതുപോലെ ചില്ലറ കാശ് ഉണ്ടെങ്കിൽ അതുപോലെ ചില്ലറയും വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ രീതിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഇനിയിപ്പോൾ നമുക്ക് തയ്ക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ചോക്കും സാധനങ്ങളൊക്കെ ഇട്ടേക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ എന്താ പറയുക, ചില്ലറയൊക്കെ ആവശ്യം വരുമല്ലോ, കൊണ്ടുപോകേണ്ട സ്കൂളിലേക്ക് ബസ്സിലൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് ചില്ലറ പൈസയൊക്കെ ഇട്ട് കൊടുക്കാനും അവർക്കിങ്ങനെ ലോക്കിൽ ഇങ്ങനെ പിടിച്ച് ആക്കാനും അവരെ പോക്കറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ പേഴ്സിലിട്ട് ചെറിയൊരു പോക്കറ്റിലുണ്ടാവില്ല, ഷർട്ടിൻ്റെ പോക്കറ്റിലോ ട്രൗസറിൻ്റെ പോക്കറ്റിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്ന, പെൺകുട്ടികളുടെ കോട്ടിൻ്റെ പോക്കറ്റിലൊക്കെ വയ്ക്കാം, ചെറുതായിട്ടാണ്. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി, എല്ലാവരും ലൈക്ക്. രണ്ടാമത്തെ വീഡിയോ നമ്മൾ പിന്നെ കാണിക്കാം കേട്ടോ, അതും കൂടി ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഇത്ര ചെയ്യുന്നുള്ളൂ. അടുത്തത് നമ്മൾ സിബിൻ്റെ വേറൊരു കാര്യം കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് ലോക്ക് ചെയ്യുന്ന തയ്ച്ച് മറക്കുന്ന രീതികളാണ്. ലൈനിങ്ങൾ ലൈനിങ് ഇല്ലാത്തതും തയ്ച്ച് മറക്കുന്നത്. അപ്പോൾ അതും ഇതും കൂടി ആകുമ്പോൾ കുറേ സമയം വരും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.